മലയാളികൾ ഏഷ്യാനെറ്റിലൂടെ ഏറ്റെടുത്ത ഒരു ഹിറ്റ് പരമ്പര തന്നെയാണ് വാനമ്പാടി. ഒരു സമയത്ത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയതും ആരാധകർക്ക് കാണാൻ ആഗ്രഹമുള്ളതും ആരാധകരെപ്പോഴും കത്തയക്കുന്നതും എല്ലാ കാര്യങ്ങളും വാനമ്പാടിയെ കുറിച്ചായിരുന്നു. അത്രമാത്രം വ്യത്യസ്തമാർന്ന കഥാപശ്ചാത്തലത്തിലൂടെ മുന്നോട്ട് പോയ ഈ സീരിയലിന് വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർ എപ്പോഴും വാനമ്പാടി എന്ന സീരിയലിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ എപ്പോഴും സന്തോഷത്തോടെയാണ് സംസാരിക്കാറുള്ളത്. വാനമ്പാടി എന്ന സീരിയൽ ഓർക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് ഒരു കുട്ടി പെൺകുട്ടിയാണ്, അനുമോൾ എന്ന് വിളിക്കുന്ന എല്ലാവരുടെയും സ്വന്തം ഗൗരി പ്രകാശ്. 2020 ഈ സീരിയൽ അവസാനിച്ചത്. 2017 ജനുവരി 30 തുടങ്ങിയ ഈ സീരിയൽ അവസാനിച്ചപ്പോൾ എല്ലാവർക്കും വലിയ സങ്കടമായിരുന്നു. എന്നാൽ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഗൗരിയോടുള്ള ആരാധന കുറഞ്ഞിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം വൈറലായ വാർത്തയിൽ നിന്ന് മനസ്സിലാകും. ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് ഗൗരിക്ക് മുഴുവൻ A+ കിട്ടിയ ആ റിസൾട്ട് തന്നെയാണ്. ഗൗരി പഠിക്കാൻ മിടുക്കിയാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ റിസൾട്ട് വരാൻ കാത്തിരിക്കുകയായിരുന്നു അമ്മയും ബന്ധുക്കളും എല്ലാം തന്നെ. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഒട്ടും താമസിക്കാതെ അല്ലെങ്കിൽ ഒട്ടും വിഷമിക്കാതെ തന്നെയുള്ള റിസൾട്ട് കിട്ടിയെന്നും ഫുൾ A+ തന്നെ തനിക്ക് കിട്ടിയെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഗൗരി തന്നെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അതോടെ തന്നെ ആരാധകരെല്ലാവരും അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഒരു സമയത്ത് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സീരിയലുകളിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷക ശ്രദ്ധയാർജിച്ച ഒരു സീരിയൽ തന്നെയായിരുന്നു വാനമ്പാടി. 2020 തീർന്ന ഈ സീരിയലിനെ കുറിച്ച് ഇപ്പോഴും ഓർക്കണമെങ്കിലും അതിന്റെ കഥാപാത്രങ്ങൾ മലയാളികൾ ഇപ്പോഴും കാണണമെങ്കിലും അത്രമാത്രം മലയാളികളുടെ പ്രിയങ്കരമായിരുന്നു ഈ സീരിയൽ എന്ന് ഊഹിക്കാമെന്നും നിരവധി പേർ പറയുന്നുണ്ട്. പാട്ടുകാരിയായ ഒരു കുട്ടി അമ്മയുടെ മരണത്തെ തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞനായ തന്റെ അച്ഛനെ അന്വേഷിച്ച് പോകുന്നതാണ് സീരിയലിലൂടെ പറയുന്ന കഥ. സായ്കരൻ, ചിപ്പി, രഞ്ജിത്ത് എന്നിവരാണ് സീരിയലിലെ മറ്റു പ്രധാന വേഷങ്ങൾ ചെയ്തിരുന്നത്. ഒപ്പം ഗൗരി പ്രകാശ് എന്ന ഈ കൊച്ചുകുട്ടി താരവും വാനമ്പാടി സീരിയലിലെ പ്രധാന വേഷം ചെയ്തിരുന്നു. നായികയാക്കേണ്ട ലെവലിലേക്ക് വളർന്നിട്ടും ഗൗരി ഇപ്പോഴും സീരിയൽ പ്രേമികൾക്ക് അനുമോൻ തന്നെയാണ്. ഇപ്പോഴിത് അനുമോനുമായി പ്രേക്ഷക മനം കവർന്ന ഗൗരി പ്രകാശ് നടി അനു ജോസഫുമായി നടത്തിയ അഭിമുഖത്തിൽ തന്നെയാണ് ഈ വിശേഷങ്ങളൊക്കെ വൈറലായും പങ്കുവച്ചും മാറിയിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ജനിച്ചതും വളർന്നതെങ്കിലും അമ്മ എവിടെയും എന്നെ കൊണ്ടുപോയിട്ടില്ല, അതിനാൽ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ പരിചയപ്പെട്ടിട്ടുള്ളൂ. 8 പ്രായമുള്ളപ്പോഴാണ് ഞാൻ അനുചേച്ചിയെ കാന്തി കണ്ടത്. എനിക്ക് അന്ന് സംസ്ഥാന പുരസ്കാരം കിട്ടി നിൽക്കുന്ന സമയമായിരുന്നു, ഗൗരി പ്രകാശ് പറയുന്നു. സഭാ ഗംഭവുമില്ലാതെ പാട്ട് പാടി ഞെട്ടിച്ച കുട്ടിയാണ് ഗൗരി പ്രകാശ്. അന്ന് എനിക്ക് സ്വയം എന്നോട് ചോദിക്കാൻ തോന്നി, ഇത്രയും വർഷമായിട്ടും ഇത്തരത്തിൽ പേടി കൂടാതെ കഴിവുകൾ പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്ന്. അനു തന്നെ അത് വ്യക്തമാക്കി പറയുന്നുണ്ട്. എന്റെ തുടക്കം ബന്ധുവാര് ശത്രുവാര് എന്ന് ശ്രീകുമാർ സാറിന്റെ സീരിയലിലൂടെയായിരുന്നു. അതിനുശേഷം മാനസമൈനെ, വിശ്വരൂപം തുടങ്ങിയ സീരിയലുകളിലും ഞാൻ ചെയ്തു. അതിനുശേഷം പഠനത്തിന് വേണ്ടി വലിയൊരു ബ്രേക്ക് എടുത്തു, എന്നിട്ടാണ് തിരിച്ചു വന്നതെന്നും വാനമ്പാടി സീരിയലിലേക്ക് പോവുകയാണെന്നും താരം തന്നെ വെളിപ്പെടുത്തി. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.